ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ കുനാഫ പൈൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ളൊരു സ്നാക്കാണിത്. ഇതിൻ്റെ മുന്നേ ഇട്ട ഹോം മെയ്ഡ് കുനാഫ ഡോ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് സവാളയാണ്. നല്ല വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ. ഈ സവാള ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു ക്യാപ്സിക്കാണ്, അതിൻ്റെ പകുതി മതി. ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതിവിടെ മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. ഇതിലേക്കൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. ഇത് ഹോം മെയ്ഡ് മൊസറല്ല ചീസാണ്. ഇതിന് മുന്നേ ഞാൻ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ വേവിച്ചത് ഒരു കപ്പാണ്. അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചതാണ്. ആദ്യം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളി ഒന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നതുവരെ ഒന്നുകൂടി വാറ്റിയെടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റിക്കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയുടെയൊക്കെ റോസ്മെല്ലൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തു വെച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കുനാഫക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ടുള്ള കുനാഫ ഡോ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് പോയി കാണുക. കുറച്ച് കുഴിയായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫ ഡോവിൻ്റെ പകുതി എടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. കുനാഫാഡോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലേക്ക് വെക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണ്. അത് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം. അതും മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇതേ രൂപത്തിൽ തന്നെ വെച്ച് കൊടുക്കുക.
ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെ വെക്കുന്നത് മൊസറല്ല ചീസാണ്. അത് വെക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കി കുനാഫ ഡോ കൂടി വെച്ച് കൊടുക്കാം. മുഴുവനായിട്ടും മൂടുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ഡോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. മേലേക്ക് കുറച്ച് ബട്ടർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മളിതൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായി ഒന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ പാനിൻ്റെ അടിയിലേക്കും കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കണേ. അതിലേക്കാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. ആ ഭാഗവും കൂടി വേവിച്ചിട്ട് എടുത്ത് വെച്ച ചിക്കൻ കുനാഫയാണിത്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുനാഫ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.